ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വാഗ്ദാന പെരുമഴയായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം ആകമാനം സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് 1067 കോടി രൂപ മാത്രമാണ്. അതായത് അധിക വിഭവ സമാഹരണം. നേരെ മറിച്ച് ഏകദേശം എല്ലാ മേഖലകളിലും പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഈ പദ്ധതികളിൽ നല്ലൊരു ശതമാനം വെറും കടലാസിൽ ആവുകയുള്ളൂ, കടലാസിൽ കിടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളോ അതല്ലെങ്കിൽ ബുദ്ധിജീവികളോ നയരൂപീകരണ മേഖലകളിൽ ഇടപെടുന്നവരോ ഇതിനെ കാര്യമായി ഗണിക്കുന്നില്ല. ഇതൊരു ഇതങ്ങനെ പോകും എന്നാണ് നമുക്ക് എല്ലാം തോന്നുന്നത്. ഇപ്പം ഇതിനെ ഇതിൻ്റെ അർത്ഥം എന്താണ്? വിഭവ സമാഹരണത്തിന് മാർഗങ്ങളില്ല എന്നുള്ള ഒരു തെറ്റായ സന്ദേശവും കൂടെയാണ് ബജറ്റ് കൊടുക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ 49,000 കോടി രൂപയാണ് നമ്മുടെ റവന്യൂ ചെലവ്. അതിൽ നിന്ന് കിട്ടുന്നത് എത്രയാണ്? അതിൽ നിന്ന് സമാഹരിക്കുന്നത് 795 കോടി രൂപ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 1.63%. 100 രൂപ ഈ മേഖലയിൽ ചെലവഴിക്കുമ്പോൾ 1.63 രൂപയാണ് കിട്ടുന്നത്. 1972-73 ഇത് 5.5%. അന്നത്തെ നിരക്ക് ഇന്ന് ഏർപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2700 കോടി രൂപ സമാഹരിക്കാൻ കഴിയും. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇത് 4.41%. ഏറ്റവും കൂടുതൽ സമാഹരിക്കുന്നത് നമ്മുടെ ഹരിയാനയാണ്. അവിടെ 6.61%. അപ്പോൾ നമ്മുടെ മധ്യവർഗത്തെയും സമ്പന്നരെയും സ്പർശിക്കാതെ അവരിൽ നിന്ന് വിഭവങ്ങൾ സമാഹരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കുകയില്ല എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. പക്ഷേ ഒരു ഇലക്ഷൻ കാലത്ത് പ്രത്യേകിച്ചും നമ്മുടെ വിപ്ലവ പാർട്ടികൾക്കൊന്നും ഇക്കാര്യത്തിൽ താല്പര്യമില്ല. അതിന് പകരമായിട്ട് വിഭവ സമാഹരണമേ വേണ്ട എന്ന് വെക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊരു വലിയ വോട്ട് ബാങ്കാണ്. അവരും അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻകാരും അവർക്ക് ഒരു ഗഡു DA പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ സാധാരണ പെൻഷൻകാരുടെ ഈ 2021 പ്രഖ്യാപിച്ച 1600, അതിൻ്റെ ഇന്നത്തെ വില 1360 രൂപ മാത്രമാണ്. അത് 1600 രൂപയിൽ നിലനിർത്തണമെങ്കിൽ യഥാർത്ഥത്തിൽ 1900 ആയിട്ട് വർദ്ധിപ്പിച്ചെങ്കിലേ മതിയാവും. വേറൊന്നും വേണ്ട, 100 രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കുക. ഇല്ല, അതിന് പകരം പ്രഖ്യാപനം എന്തുണ്ട്? 5 മാസത്തെ അരിയർ കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഈ പ്രയോറിറ്റി, അതായത് മുൻഗണനാ ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിപ്ലവ പാർട്ടികളാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ പണക്കാരുടെ പാർട്ടികളാണെന്നുണ്ടെങ്കിലും അത് ഇലയ്ക്ക് ഇല മുള്ളിൽ വീണാലും മുള്ള ഇലയിൽ വീണാലും ഇലയ്ക്ക് കേടെന്ന് പറയുന്ന പോലെ നമ്മുടെ അടിസ്ഥാന വർഗങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതികളും അതിൽ നിന്നുള്ള വരുമാനവുമാണ് പ്രധാനമായ സോഴ്സ്. നമുക്കറിയാം 61% വരുന്ന സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം, നികുതിയാതൊരു വരുമാനമെന്ന് പറയുന്നത് 4 ഇനങ്ങളിൽ നിന്നാണ്: പെട്രോൾ, മദ്യം, ഭാഗ്യക്കുറി, മോട്ടോർ വാഹനങ്ങൾ. അപ്പോൾ ഈ ഒരു ചുറ്റിക്കറങ്ങിൽ നിന്ന് പുറത്ത് കടന്ന് ജനങ്ങളോട് തുറന്നു പറയുക, പൊതുവിഭവങ്ങൾ സമാഹരിച്ച് മുന്നോട്ട് പോകാതെ, പൊതുവിഭവങ്ങളുടെ ഒരു പിന്തുണയില്ലാതെ പൊതുസേവനങ്ങൾ ഗുണനിലവാരത്തിൽ നൽകാൻ പറ്റുകയില്ല, ഇതിനെൻ്റെ കയ്യിൽ മാജിക്ക് വടികളൊന്നുമില്ല എന്ന് പറയേണ്ട ധനമന്ത്രി, അദ്ദേഹം തുടങ്ങിയത് കേരളം എല്ലാ രീതിയിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 8 വർഷത്തേക്കായാലും കേരളം അങ്ങ് മാറി മാറി ഒരു വലിയ അത്ഭുത പ്രപഞ്ചമായി മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. പിന്നെ സ്ഥിരമായിട്ട് പറഞ്ഞു വരുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് മുഴുവൻ കേന്ദ്രത്തിൻ്റെ അവഗണന മൂലമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു യാഥാർത്ഥ്യ ബോധമില്ലാത്ത ഒരു ബജറ്റാണ്. അത്തരം ബജറ്റിനെ ജനങ്ങൾ കാര്യമായൊന്നും പരിഗണിക്കേണ്ട കാര്യമില്ല. അടുത്ത വരുന്ന വർഷം ഭയങ്കരമായ കെടുതിയിലേക്കാണ് സംസ്ഥാനം പോകുന്നത്.
കടമെടുക്കാൻ കേന്ദ്രം അനുവദിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ശമ്പളവും പെൻഷനും പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ പദ്ധതികളുടെ കാര്യത്തിൽ നല്ല നല്ല പദ്ധതികളുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ സ്വകാര്യ സർവകലാശാലകളെ വിദേശ സർവകലാശാലകളെ ആകർഷിക്കുന്നു എന്ന് പറയുന്നു, നല്ല കാര്യം. ഒരു 10-30 വർഷം മുമ്പ് ചെയ്യേണ്ട കാര്യമായിരുന്നു. അതല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ വ്യവസായ പാർക്കുകൾ വേണമെന്ന് പറയുന്നു, ഉള്ള പദ്ധതിയുണ്ട്. ചൈനീസ് മോഡൽ, നമ്മുടെ സ്പെഷ്യൽ എക്കണോമിക്സ്, പ്രത്യേക സാമ്പത്തിക മേഖലകൾ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇതൊന്നും കൊണ്ടും നമ്മുടെ വ്യവസായികളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ വ്യവസായ മന്ത്രികൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്, കുറേ മാറ്റം ഇല്ലെന്നുള്ളതല്ല. പക്ഷേ ഇതൊന്നും കേരളത്തിൻ്റെ ഇന്നത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമാണോ എന്നുള്ള ചോദ്യം. നമ്മുടെ ചെറുപ്പക്കാർ വിദേശങ്ങളിലേക്ക് കുടിയേറുന്നു, കാർഷിക മേഖലയിൽ കൃഷി വിട്ടൊഴിയുന്നു ആൾക്കാർ. ശ്രീ സി പി ജോൺ വേറൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞതുപോലെ എല്ലാവരും ഇവിടുന്ന് കുടിയേറുന്ന സ്ഥിതിയാണ്, കൃഷിയിൽ നിന്ന് കുടിയേറുന്നു. അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിൽ നിന്ന് വേറൊരിടത്തോട്ട് കുടിയേറുന്നു. അതേസമയം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വൃദ്ധജനം ഒരു വൃദ്ധജനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ അടിസ്ഥാനപരമായ തിരുത്തലുകൾക്ക് നമ്മുടെ ധനകാര്യമന്ത്രിയും നമ്മുടെ ഭരണകർത്താക്കളും തയ്യാറാകേണ്ടതാണ്. അതിന് തയ്യാറാകുന്നതിന് പകരം ഈ ബജറ്റിൽ ചില ജിമിക്കുകൾ കാണിച്ചുകൊണ്ട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഈ സ്ഥിതി ഒരു തരത്തിലും നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഇതല്ല എന്ന് മാത്രമേ എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ.